ലീനെ, നീ എക്സാമിന് പഠിച്ചിട്ടുണ്ടോ? നോക്ക്, നിന്റെ സീക്രട്ട് ഫോർമുലയിൽ എനിക്ക് വിശ്വാസം ഇല്ല. എന്നാ പിന്നെ നമുക്ക് എക്സാമിൽ മത്സരിക്കാം. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ലീനെ, നീ എന്താ ക്ലാസ്സിൽ വന്നത്? പഠിക്കാനല്ലേ, ഉറങ്ങാൻ വേണ്ടിയാണോ? ശരി കുട്ടികളെ, ഞാൻ എക്സാംസിന്റെ റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സൂസിയാണ് ഫസ്റ്റ് മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത്. സൂസി, നിന്റെ വിജയത്തിന്റെ രഹസ്യം എല്ലാരോടും നിനക്ക് പറഞ്ഞൂടെ? ഇതില് രഹസ്യമൊന്നും ഇല്ല മിസ്, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാ. മാത്രല്ല, എക്സാമിന്റെ അന്ന് ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പഠിച്ചതാ. അങ്ങനെ പറഞ്ഞു പൈക്ക് താഴെ വരണ്ട. ഇനി ലീനയുടെ കന്നഡ മോഹം. എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. മാത്രമല്ല, ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്ഥിതിയിലെത്തിയത്. പ്രത്യേകിച്ച് എന്റെ ക്ലാസ്മേറ്റ്സ് എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനേക്കാളും ഉയർന്ന സ്ഥിതിയിലെത്തും. താങ്ക് യു. എന്റെ കൂട്ടുകാരെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. അവരെ ഹെൽപ്പ് കൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് മാർക്ക് കിട്ടിയത്. കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ സ്കൂളിൽ ഫസ്റ്റ് ആവും. ലീനെ, നിനക്ക് എന്തു പറ്റി? എന്താ വല്ലാണ്ടിരിക്കുന്നത്? രണ്ട് രാജ്യങ്ങളും പുതിയ കരാറിൽ ഒപ്പുവെച്ചു. ഇത്രയും വർഷം കഷ്ടപ്പെട്ട് പരിശ്രമിച്ചുകൊണ്ടാണ് ഞാൻ വിജയിച്ചത്. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനേക്കാൾ ഉയർന്ന നിലയിലെത്തും. അവൻ കന്നഡ എടുത്തതുകൊണ്ടാണ് ഫസ്റ്റ് റാങ്ക് വാങ്ങിയത്. അമ്മേ, എനിക്കൊരു കണ്ണാടി വാങ്ങിത്താ. അച്ഛന്റെ അടുത്തില്ലേ അതുപോലെ ഒരു ഭംഗിയുള്ള കണ്ണട? മോളെ, കണ്ണട ഇട്ടിട്ടില്ലെങ്കിൽ അച്ഛന് കണ്ണ് കാണില്ല. ടിവിയിൽ വരുന്നവരൊക്കെ കണ്ണട ഇടുന്നത് അമ്മ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷെ എന്റെ മോളിപ്പോ കണ്ണട ഒന്നും ഇടണ്ട. കണ്ണട എനിക്ക് നന്നായി ചേരുന്നുണ്ട്. ഞാൻ കുറെ നേരമായി നോക്കിക്കൊണ്ടിരിക്കുക. നീ എന്താ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതിനുള്ളിൽ എന്താ? എന്റെ സൗന്ദര്യം കണ്ട് നിനക്ക് അസൂയ തോന്നുന്നു. എനിക്ക് കണ്ണട ഇടാൻ ഭയങ്കര ഇഷ്ടാ. നന്നായിട്ടുണ്ടോ? നിന്റെ അച്ഛന്റെ പഴയ കണ്ണാടി ഇതിനേക്കാൾ നന്നായിരിക്കും. അത് ആദ്യം തന്നെ പറഞ്ഞിടായിരുന്നു. അച്ഛന്റെ പഴയ കണ്ണട എനിക്ക് കിട്ടി. ഞാനിത് വെച്ചു നോക്കട്ടെ.